സഹോദരി സഹോദരന്മാരെ സഖാക്കളെ സുഹൃത്തുക്കളെ ഇന്ത്യ കഴിഞ്ഞ ആഴ്ചകളിൽ സങ്കീർണങ്ങളായ സംഭവകൂലമായ നിരവധി കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് അവശേഷിക്കുന്ന ഒരേയൊരു സംസ്ഥാന ഭരണം കർണാടകത്തിലായിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വൻ തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് വരാൻ പോകുന്ന കാലഘട്ടത്തിലെ ബി ജെ പി തോൽവിയുടെ ആദ്യഘട്ടം എന്ന നിലയിൽ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നതാണ് എല്ലാ അർത്ഥത്തിലുമുള്ള പ്രചരണങ്ങളും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഭരണാധികാരികൾ വമ്പിച്ച രീതിയിലുള്ള സമ്പത്തിൻ്റെ ഒഴുക്ക് അധികാര വിനിയോഗം എല്ലാം നിർവഹിച്ചിട്ടും ബി ജെ പിക്ക് ജയിക്കാനായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഭാവി തന്നെ നിർണയിക്കുന്നതിനുള്ള സൂചികയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക കർണാടകത്തിലെ അവരുടെ പരാജയം കേവലമായൊരു പരാജയമെന്ന രീതിയിൽ മാത്രമല്ല ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ 39 സീറ്റ് ബി ജെ പിക്ക് നഷ്ടമായി അപ്പോൾ വലിയ നഷ്ടമാണ് അവർക്ക് ഉണ്ടായത് കോൺഗ്രസിനാണ് ഇപ്രാവശ്യം മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ പതനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും യോജിപ്പിച്ച് അണിനിരത്താൻ കർണാടകത്തിൽ പോലും കോൺഗ്രസിനായില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 11 മന്ത്രിമാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് തോറ്റത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല ദേശീയ ശരാശരിയായിട്ട് മുമ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്ന 37% വോട്ടിൽ നിന്നും താഴെ ബി ജെ പിക്ക് 36% വോട്ട് മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ എല്ലാ പ്രചരണങ്ങളും ഭരണവർഗത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടും അവരാഗ്രഹിച്ചതുപോലെ ഭരണം നിലനിർത്താനായില്ല എന്നുള്ളത് മാത്രമല്ല ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വർഗീയ നിലപാടുകൾക്കെതിരായ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള ഒരു സംവിധാനം കർണാടകത്തിൽ വേണം എന്നുള്ളതാണ് അഴിമതിക്കെതിരായ അതിശക്തിയായ ജനവികാരം തന്നെയാണ് ഇപ്രാവശ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ വർഗീയതയുടെയും മതധ്രുവീകരണത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജയിക്കാനാവും എന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് തകർന്ന് തരിപ്പണമായത് എന്ന് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ബി ജെ പിയെ തോൽപ്പിക്കാനായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണുമ്പോഴും അല്ലെങ്കിൽ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോഴും കോൺഗ്രസ് ജയിച്ച് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ദിവസങ്ങളിൽ നീണ്ടുനിന്ന ചർച്ചയും പ്രതിഷേധവും പ്രചാരണ പ്രവർത്തനങ്ങളുമെല്ലാം നമ്മളെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്നത് സിദ്ധാരാമയ്യയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ശിവകുമാറും തമ്മിലുള്ള തർക്കം മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള കടിപിടി അത് എത്രയോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിൽ നിശ്ചയിച്ച രീതിയിൽ ഒന്നും നടത്തി മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത സാഹചര്യം അവിടെ കാണുകയുണ്ടായി അപ്പോൾ വർഗീയതക്കെതിരായ വിജയത്തിൻ്റെ ശോഭ കെടുത്തുന്നതായിരുന്നു ഇത്തരത്തിലുണ്ടായ തർക്കങ്ങൾ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും അവസാനമാണ് മനസ്സില്ലാ മനസ്സോടെ മുഖ്യമന്ത്രിയെയും ഉപമുഖ്യമന്ത്രിയെയും തീരുമാനിച്ചുകൊണ്ട് ഒരു പരിധിവരെ കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പ്
ഈ പശ്ചാത്തലത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കളയാം എന്ന വ്യാമോഹവുമായിട്ട് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോയാൽ അവരെ കാത്തിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ശോഭനമാവില്ല എന്ന് പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ വ്യക്തതയോടുകൂടി ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതകൾ കണക്കിലെടുത്ത് ബി ജെ പിയെ തോൽപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായിട്ട് ആർക്കാണോ ഏത് നിയോജക മണ്ഡലത്തിലാണോ യോജിച്ച് മത്സരിച്ച് മുമ്പോട്ടേക്ക് പോകാനാവുന്നത് ബി ജെ പിക്കെതിരായി ആ ബി ജെ പിക്കെതിരായിട്ടുള്ള വോട്ടുകൾ മുഴുവൻ ശേഖരിക്കാനാവുന്ന രീതിയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവുള്ളൂ. 37% വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് മുമ്പ് കിട്ടിയിട്ടുള്ളത്. കർണാടക തെരഞ്ഞെടുപ്പ് പരിശോധിച്ച് നോക്കിയപ്പോഴത് 36% ചുരുങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിൽ ബി ജെ പിയെയും അതിൻ്റെ വർഗീയ ശക്തികളെയും പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കർണാടക തെരഞ്ഞെടുപ്പോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ് എന്നാണ് തോന്നുന്നത്. കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംസ്ഥാനം, അവരെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ രാജസ്ഥാൻ. കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിച്ച ഘട്ടത്തിൽ തന്നെ അവിടെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അശോക് ഗെലാട്ടിനെതിരായിട്ടുള്ള വലിയ കലാപമാണ് മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സച്ചിൻ പൈലറ്റ് തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ കാണുന്ന ചിത്രമാണ്. പി എസ് സി അഴിമതിയിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല എങ്കിൽ, അത് 15 ദിവസം എന്ന ഒരു പ്രത്യേക തീയതി തന്നെ വെച്ചുകൊണ്ട് നടപ്പിലാക്കുന്നില്ല എങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ടുള്ള തുടർ പ്രക്ഷോഭം നടത്തും എന്നിപ്പോഴും സച്ചിൻ പൈലറ്റ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ പദയാത്ര സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പദയാത്രക്കുണ്ടായിട്ടുള്ള ജനപങ്കാളിത്തം, കോൺഗ്രസിലെ ചേരിതിരിവ് എത്രത്തോളം ശക്തമാണ് എന്ന് മനസ്സിലാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം സങ്കീർണമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ രാജസ്ഥാൻ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ അതിക്രമങ്ങൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഡോക്ടർ വന്ദന ദാസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കൊലപാതകം, ഒരു രോഗിയായിട്ട് അഭിനയിച്ച് മദ്യത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള ദുശീലങ്ങളുടെയും ഭാഗമായിട്ട് നടന്ന ആ കൊലപാതകം, അതുൾപ്പെടെയുള്ള സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനും ഒരഭിപ്രായ വ്യത്യാസവുമില്ല. ജനജാഗ്രതയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ജനജാഗ്രത ജാഥ കടന്നുവന്ന വഴികളിലെല്ലാം ഡോക്ടർ സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞങ്ങളുമായിട്ട് സംവദിച്ച ഘട്ടത്തിൽ അവരെല്ലാവരും ഈ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യ പ്രവർത്തകർക്കെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നിരവധിയായ രീതിയിലുള്ള കടന്നാക്രമങ്ങളെ സംബന്ധിച്ച് അതിനെതിരായിട്ട് ഒരു നിയമനിർമ്മാണം തന്നെ വേണം എന്നവർ നല്ലതുപോലെ എല്ലാ മേഖലയിൽ നിന്നും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വിധത്തിലുള്ള ഒരു ഭേദഗതി ഓർഡിനൻസ് ഇപ്പോഴും ഗവൺമെന്റ് അംഗീകരിച്ചു കഴിഞ്ഞ് മന്ത്രിസഭ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 7 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പാക്കുന്ന ഓർഡിനൻസാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. ഒരു ഇൻസ്പെക്ടറിൽ കുറയാത്ത ആ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കാനും അതുപോലെ തന്നെ അന്വേഷണം സമയബന്ധിതമായി നടത്തി പൂർത്തിയാക്കി വിചാരണയും പൂർത്തിയാക്കത്തക്ക രീതിയിലുള്ള ഒരു നിലപാട് ഓർഡിനൻസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. കേരളം ആശ്വാസത്തോടുകൂടിയാണ് മന്ത്രിസഭ അംഗീകരിച്ച ഈ ഓർഡിനൻസിനെ കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, 2000 രൂപയുടെ നോട്ട് പിൻവലിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്ന മറ്റൊരു
ഈ കാലത്തിലെ ഈ സന്ദർഭത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. 2016 നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ കെടുതികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിവുള്ളതാണ്. എല്ലാവരുടെയും മനസ്സിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യതയോടുകൂടി ഇപ്പോഴും പച്ചയായിട്ട് നിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. അവിടെ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിച്ച് പകരം 2000 രൂപയ നോട്ടുകളാണ് അച്ചടിച്ച് വിതരണം ചെയ്തത്. അന്ന് തന്നെ അതിശക്തിയായിട്ട് വിമർശനമുണ്ടായിരുന്നു. ക്യൂ നിന്ന് ആളുകൾ മരിക്കുന്ന ബാങ്കുകളിൽ പോയിട്ട് ക്യൂ നിന്ന് ആളുകൾ മരിക്കുന്ന സാഹചര്യം കൂടി ഉള്ള സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയ വിമർശനമുണ്ടായത്. കാര്യമായ മുൻകരുതലൊന്നുമില്ലാതെ ഏകപക്ഷീയമായ രീതിയിൽ തീരുമാനിച്ച ഈ നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി സമ്പദ്വ്യവസ്ഥയെ തന്നെ ബാധിക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതും, അതേപോലെ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഈ 2000 രൂപയ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതോടുകൂടി വളരെ വേഗം കൈവശപ്പെടുത്താനും അത് സൂക്ഷിക്കാനും അതുവഴി കള്ളനോട്ടുകളും കള്ളപ്പണവും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാനും സാധിക്കുന്ന ഒരു പണമായിട്ടാണ് 2000 രൂപ നമ്മൾ അപ്പോൾ തന്നെ വിമർശനാത്മകമായിട്ട് ഉന്നയിച്ചിരുന്നത്. എന്നാൽ 2019 വിനാശകരമായി മാറി എന്ന് കൃത്യമായിട്ട് അവർ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ ചൂണ്ടിക്കാണിച്ച ഈ പ്രശ്നത്തിൽ വീണ്ടും 2000 രൂപ നോട്ട് പിൻവലിച്ചുകൊണ്ട് ഇപ്പോൾ ഗവൺമെന്റ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് പ്രധാനമായിട്ടും കള്ളപ്പണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന 500 രൂപയും 1000 രൂപയും നിരോധിച്ചതിന്റെ ഭാഗമായിട്ടുള്ള കെടുതി തീരുന്നതിന് മുമ്പ് വീണ്ടും ജനങ്ങളുടെ മേലെ ഒരു കെടുതി ഏൽപ്പിക്കുന്ന അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ നിരോധിക്കപ്പെട്ട പണമെല്ലാം മിക്കവാറും തിരിച്ച് ബാങ്കിലേക്ക് തന്നെ വന്നു എന്നുള്ളതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാര്യമായ എന്തെങ്കിലും നേട്ടം കേന്ദ്ര ഗവൺമെന്റിന് സൃഷ്ടിക്കാനായില്ല എന്ന് മാത്രമല്ല ദുരിതം മാത്രമാണ് നൽകാൻ സാധിച്ചത്. ഇപ്പോഴും ആ തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ നടന്നത് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ 2ാം ടേമിലെ 2ാം വർഷം പൂർത്തിയാക്കി 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഇത്. പ്രകടന പത്രികയിൽ 900 കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. അതിൽ 807 ഈ 2 കൊല്ലമാകുമ്പോഴേക്ക് കൃത്യതയോടുകൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെട്ടു എന്നുള്ളത് വലിയ നേട്ടമായിട്ടാണ് ഈ കേരളം കാണുന്നത്. പിന്നിട്ട 2 വർഷങ്ങളും വലിയ സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സമീപനമാണ് ഉണ്ടായിരുന്നത്. 40,000 കോടി രൂപ കഴിഞ്ഞ മാർച്ച് മാസം 31ാം തീയതി അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തോടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നൽകേണ്ടുന്നത് നൽകിയില്ല എന്നുള്ള കാര്യവും, എന്നാൽ ഫലപ്രദമായിട്ട് ധനമാനേജ്മെന്റ് കൈകാര്യം ചെയ്തപ്പോൾ 26,000 കോടി രൂപ അധിക വിഭവം കണ്ടെത്താനും 16,000 കോടി രൂപ ദുഷ്ചെലവുകൾ ഉൾപ്പെടെ എല്ലാം നീക്കിവെച്ച് മാറ്റിവെച്ച് ഫലപ്രദമായിട്ട് സ്വരൂപിക്കാനും കഴിഞ്ഞപ്പോൾ മാർച്ച് 31ാം തീയതി ട്രഷറി അടക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നവരുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഫലപ്രദമായിട്ട് സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ടേ കൊണ്ടുപോകാൻ കേരളത്തിന് സാധിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. 100-ദിന പരിപാടി 2ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ആ 100-ദിന പരിപാടിയും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണ്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട നിരവധി പദ്ധതികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനു വേണ്ടി 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനു വേണ്ടിയുള്ള പുതിയ പദ്ധതി, 20 ലക്ഷം ആളുകൾക്ക് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനു വേണ്ടിയുള്ള കേഡിസ്കിന്റെ പദ്ധതികൾ ഇപ്പോഴും പുരോഗമിച്ച് വരികയാണ്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായിട്ടുള്ള പുതിയ പദ്ധതികളും നടപ്പിലാക്കി വരികയാണ്. ഇപ്പോൾ 4,200 സ്റ്റാർട്ടപ്പുകളിലൂടെ ഏതാണ്ട് 50,000 ആളുകൾക്ക് തൊഴിൽ ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹകരണ മേഖല, അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ വ്യവസായ സംവിധാനങ്ങൾ, ഇതിന്റെ എല്ലാ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിനു വേണ്ടി ഈ കാലത്തിനിടയിൽ, ഈ 2 വർഷക്കാലത്തിനിടയിൽ
സാധിച്ചു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 64,600 വരുന്ന അതിദരിദ്രരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെല്ലാം ഗവൺമെന്റ് തന്നെ ദത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ 2-3 കൊല്ലം കൊണ്ട് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള എല്ലാ പദ്ധതിയും ആസൂത്രിതമായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. രാജ്യത്ത് ആദ്യമായി അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായിട്ട് കേരളത്തെ മാറ്റാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഭൂമിയില്ലാത്ത മുഴുവൻ ആളുകൾക്കും ഭൂമി നൽകാനും ഏതാണ്ട് 342,000 ആളുകൾക്ക് 3 സെന്റ് വീതം ഭൂമി നൽകിയാൽ അവർക്ക് വീട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതുകൂടി കണക്കിലെടുത്തുകൊണ്ട് എല്ലാവർക്കും ഭൂമി നൽകുന്നതിനു വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. അതിന് 10,500 ഏക്കർ ഭൂമിയാണ് വേണ്ടിവരിക. അത് താലൂക്ക് സഭ മുഖേന അതെല്ലാം കൃത്യമായിട്ട് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പദ്ധതി ഇപ്പോഴും ഗവൺമെന്റ് ആസൂത്രണം ചെയ്തു. അതുപോലെ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലും ഗവൺമെന്റ് നടത്തി. കൊച്ചിൻ വാട്ടർ മെട്രോ ലോകപ്രസിദ്ധമായ രീതിയിൽ ഇപ്പോഴും സജീവമായി മുമ്പോട്ടേക്ക് പോവുകയാണ്. ലൈഫ് സയൻസ് പാർക്കിന്റെ പ്രവർത്തനങ്ങളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. June 5 കെ ഫോൺ എന്ന പദ്ധതി ലക്ഷക്കണക്കിന് ദാരിദ്ര്യരേഖ താഴെയുള്ള ആളുകൾക്കുൾപ്പെടെ ഇന്റർനെറ്റ് സംവിധാനം ലഭിക്കത്തക്ക രീതിയിലുള്ള കെ ഫോണിന്റെ പരിപാടിയും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. വമ്പിച്ച മുന്നേറ്റമാണ് ഈ 2ാം വാർഷികമാകുമ്പോഴേക്ക് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അതിന്റെ വമ്പിച്ച രീതിയിലുള്ള ഒരു ജനകീയ മുന്നേറ്റം എല്ലാ മണ്ഡലങ്ങളിലും അതിന്റെ സമാപനം എന്ന രീതിയിൽ തിരുവനന്തപുരത്തും LDFന്റെ ആഭിമുഖ്യത്തിൽ നടന്ന റാലികൾ ശ്രദ്ധേയമായിരുന്നു. ജനപങ്കാളിത്തത്തെ അടിസ്ഥാനപ്പെടുത്തി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും 10,000 ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടി ജനങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റിനെ കാണുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമായിരുന്നു. നല്ല ജനപങ്കാളിത്തത്തോടുകൂടിയാണ് ഇത്തരം പദ്ധതികൾ കേരളത്തിലുടനീളം ആസൂത്രണം ചെയ്ത് LDF വിജയിപ്പിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി വലതുപക്ഷ മാധ്യമങ്ങളാകെ അതിശക്തിയായ പ്രചാരവേല സംഘടിപ്പിക്കുമ്പോഴും അനുഭവമുള്ള ജനത ഗവൺമെന്റിന് അനുകൂലമായിട്ട് നിലകൊള്ളുന്നു എന്നുള്ളതിന്റെ ഒരു നേർചിത്രം കൂടിയായിരുന്നു കഴിഞ്ഞ 2ാം വാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള 3ാം വർഷത്തേക്ക് കടക്കുന്ന പദ്ധതികളും അതുപോലെ പ്രവർത്തനങ്ങളും എന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇതോടൊപ്പം തന്നെയാണ് മണിപ്പൂരിലുണ്ടായ കലാപം യഥാർത്ഥത്തിൽ BJP RSS സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ കൂട്ടായ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർ കൊഴിഞ്ഞുമാറാനാവില്ല എന്ന് ഓരോ ദിവസം കഴിയുംതോറും വ്യക്തമാക്കി വരുന്നത്. അവിടെ ഭൂരിപക്ഷ വിഭാഗമായ മെയ്ത്തികളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി ഗവൺമെന്റ് എടുത്ത സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ കലാപത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യം വന്നത്. പള്ളികൾ ആക്രമിക്കപ്പെട്ടു, ചില ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ 72 പേരുടെ ജീവൻ അവിടെ കലാപത്തിന്റെ ഭാഗമായിട്ട് നഷ്ടമായി. 7,500 ആളുകൾ അവിടെ പലായനം ചെയ്യപ്പെട്ടു എന്നാണ് വിശകലനം ചെയ്യുന്നത്. 35,000 ആളുകൾ അഭയാർത്ഥികളായിട്ട് മാറുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ RSSനും BJPക്കും അവരുടെ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മണിപ്പൂരിൽ നിലനിൽക്കുമ്പോൾ തന്നെ കേന്ദ്രം ഉൾപ്പെടെ അവിടെ പട്ടാളത്തെ ഉൾപ്പെടെ ഉപയോഗിക്കേണ്ടി വന്നു. എന്നാൽ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ ഒരു സഹമന്ത്രി പോലുമോ ഇത്രയും ഗുരുതരമായ 72 പേരുടെ ജീവനും അതുപോലെ കോടാനുകോടി ഉറുപ്പികയുടെ സ്വത്തുവാഹകളും നശിപ്പിച്ച് പള്ളികളും അമ്പലങ്ങളുമെല്ലാം തകർക്കപ്പെട്ട ഒരു കലാപഭൂമിയിലേക്ക് സമാധാനത്തിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു സന്ദേശം എത്തിക്കുന്നതിനു വേണ്ടി ഒരു കേന്ദ്രമന്ത്രിയും പോയില്ല എന്നുള്ളത്, മണിപ്പൂർ സന്ദർശിച്ചില്ല എന്നുള്ളത് സത്യം പറഞ്ഞാൽ കലാപത്തിന്റെ പിന്നിലുള്ള BJPയുടെ പങ്ക് വ്യക്തമാക്കുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ച ഘട്ടം മുതൽ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി. പ്രധാനമന്ത്രി തന്നെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നതു മുതൽ ആദ്യം ഇടതുപക്ഷ പാർട്ടികളും
മറ്റ് മിക്കവാറും എല്ലാ പ്രതിപക്ഷ പാർട്ടികളാകെയും പ്രസിഡന്റിനെ പൂർണ്ണമായിട്ടും പരിപാടിയിൽ പോലും പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നത് ഭരണത്തിൻ്റെ മുഖ്യ പ്രധാനമന്ത്രിയുടെ സ്വേച്ഛാധിപത്യപരമായൊരു നീക്കമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനയുടെ 79-ാം വകുപ്പ് അനുസരിച്ച് തീർച്ചയായിട്ടും അവിടെ രണ്ട് സഭകളുടെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെയും ചേർന്നാണ് പാർലമെന്റ് എന്നുള്ളതിൻ്റെ നിർവചനം തന്നെ നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പാർലമെന്റിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് പ്രസിഡന്റിനെ ക്ഷണിക്കുകയോ പ്രസിഡന്റിന്റെ സാന്നിധ്യം ഉറപ്പാക്കുകയോ ചെയ്യാതെ നടത്തിയിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ വിമർശനമാണ്. ഭരണഘടനാ വിരുദ്ധമായൊരു നിലപാടെന്ന രീതിയിലാണ് വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഏകാധിപത്യ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും ഈ നിലപാട് ശക്തിയായിട്ട് വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രധാനപ്പെട്ട സംഭവമെന്ന് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നില്ല എന്ന് മാത്രമല്ല ഗവൺമെന്റിന്റെ നിലപാടുകൾക്കെതിരായി മാധ്യമ പ്രചാരണം അത് ജയ്ഹിന്ദ് മുതൽ ഏഷ്യാനെറ്റ് വരെ യോജിച്ച് കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കോൺഗ്രസിന്റെ ഔദ്യോഗിക ചാനലായിട്ടാണ് ജയ്ഹിന്ദിനെ അറിയപ്പെടുന്നത്. ഏഷ്യാനെറ്റിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗവൺമെന്റിനെതിരായി സംസ്ഥാന ഗവൺമെന്റിനെതിരായി അതിശക്തിയായ ഒരു വിശാല മുന്നണി ഈ മാധ്യമ മേഖലയിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ വാചകം ഒരേ കുത്തും കോമിയും അതുപോലെ തന്നെ എല്ലാം ഈച്ച കോപ്പി എന്ന് പറയുന്നത് പോലെ ഈ പത്രങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളെല്ലാം ഒരേപോലെ ഗവൺമെന്റിനെതിരായിട്ട് വരുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ UDFന്റെയും BJPയുടെയും എല്ലാ തരത്തിലുള്ള സർവതല സ്പർശിയായ മേഖലയിലുള്ള എതിർപ്പ് CPMനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമെതിരായി ഇപ്പോൾ അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കുറേയും കൂടി പകൽ വെളിച്ചം പോലെ ആളുകൾക്ക് മനസ്സിലാക്കാനാവുന്നു എന്നുള്ളതാണ് ചിത്രം. ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ അഴിമതി സംബന്ധിച്ച് ഇപ്പോൾ വില്ലേജ് ഓഫീസിലുണ്ടായ അഴിമതി സംബന്ധിച്ചുള്ള കാര്യം ഉൾപ്പെടെ പുറത്തു വന്നപ്പോൾ കേരളം ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇതിനെതിരായിട്ടുള്ള പ്രതികരണവും രൂപപ്പെടുത്തുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അവസാനിപ്പിക്കണം എന്നുള്ള നിലപാടാണ് ഗവൺമെന്റിന് ഉള്ളത്. രാഷ്ട്രീയ അഴിമതി ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് അവസാനിപ്പിക്കാനാവുമ്പോഴും ഉദ്യോഗസ്ഥ തലത്തിലുള്ള അഴിമതി അവസാനിപ്പിക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് കൂടുതൽ മനസ്സിലാക്കാനാവുക. റവന്യൂ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലയിലെ അഴിമതി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള ജനകീയ ഇടപെടൽ അവർക്കിടയിൽ തന്നെയുള്ള ജീവനക്കാരുടെ നല്ല പോലുള്ള സമ്മർദ്ദങ്ങൾ രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. എല്ലാ തരത്തിലും ബഹുജനങ്ങളും അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തരത്തിലുള്ള സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ളവരും എല്ലാം ചേർന്നും കൂട്ടായിട്ട് നടത്തിയ ശ്രമത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ അഴിമതി അവസാനിപ്പിക്കാനാവുള്ളൂ. അഴിമതി വെച്ച് കുറിപ്പിക്കില്ല എന്ന നിലപാട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എല്ലാ സന്ദർഭത്തിലും ആവർത്തിച്ച് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മുമ്പോട്ടേക്ക് പോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ കള്ളപ്രചരണങ്ങൾ ഒരു ഉപാധിയുമില്ലാതെ രീതിയിൽ നടത്തി ജനങ്ങളെയും അതുപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ആളുകളെയും തെറ്റായ കളവായ പ്രചരണം വഴി ജനസമൂഹത്തിൽ കരുതിയേക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ചില ചാനലുകൾ പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനങ്ങൾ അതിനെതിരായി ഏറ്റവും അവസാനമായിട്ട് വന്ന ഒരു വിധി ഡൽഹി ഹൈക്കോർട്ടിന്റെ പരാമർശം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തിൽ കടന്നു കയറാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന തെറ്റായ പ്രചാരവേലയെ ഡൽഹി ഹൈക്കോടതി ശക്തിയായിട്ട് വിമർശിക്കുകയും തിരുത്താൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇത്തരത്തിലുള്ള കള്ളപ്രചരണം നടത്തി ആ പ്രചരണത്തിന്
രാജ്യവ്യാപകമായിട്ടുള്ള പ്രചാരണം നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഓൺലൈൻ സംവിധാനത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ മാധ്യമങ്ങൾക്കും പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങളാരും അതിൽ നിന്ന് വ്യതിചലിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരല്ല. പക്ഷേ ഈ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ഏത് തരത്തിലുള്ള കള്ളത്തരങ്ങളും വിളിച്ചു പറയാനും അതിനെയൊക്കെ ഒരു സത്യസന്ധമായ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമത്തെ ഹൈക്കോടതി കൃത്യമായിട്ട് കാണുകയും വിമർശനാത്മകമായ രീതിയിൽ ചൂണ്ടിക്കാണിക്കുകയും കേസ് തുടർന്നു പോവുകയും ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും മലയാളി സമൂഹത്തിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പത്രസ്വാതന്ത്ര്യം അനുവദിക്കുമ്പോൾ തന്നെ തെറ്റായ രീതിയിലുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നാക്രമം അനുവദിക്കരുത് എന്ന കോടതിയുടെ താക്കീത് ശ്രദ്ധേയവുമാണ്. കഴിഞ്ഞ സന്ദർഭങ്ങളിലുണ്ടായ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളെപ്പറ്റിയാണ് ഞാനിവിടെ വിശദീകരിച്ചത്.